ഫോക്കസ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ലോക്ക്ഡൗൺ ജൂൺ 16 വരെ നീട്ടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതെന്നും അതോടൊപ്പം ഏതൊക്കെ സ്ഥാപനങ്ങളും കടകളുമാണ് തുറക്കാൻ സാധിക്കുന്നത് എന്നും ഡീറ്റെയിൽ ആയ ഇൻഫർമേഷൻ വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയി പറയാം. ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോവിഡ് വ്യാപന തോത് പ്രതീക്ഷിച്ച തോതിൽ കുറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിലെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ജൂൺ 16 വരെ നീട്ടും. ജൂൺ 12-13 തീയതികളിൽ കർശന നിയന്ത്രണങ്ങളോടെയുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കുമെന്ന് കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതായത് ജൂൺ 12-13 തീയതികളിൽ കർശന നിയന്ത്രണത്തോടെയുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കും. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, പാക്കേജിംഗ് ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ജൂൺ 16 വരെ പ്രവർത്തനാനുമതി നൽകും. ബാങ്കുകൾ നിലവിലുള്ളതുപോലെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കും. സ്റ്റേഷനറി, ജ്വല്ലറി, പാദരക്ഷകളുടെ ഷോറൂം, തുണിക്കടകൾ, ഒപ്റ്റിക്കൽസ് തുടങ്ങിയ കടകൾക്ക് ജൂൺ 11 ഒരു ദിവസം മാത്രം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തന അനുമതി നൽകും. സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയവ ജൂൺ 17 മുതൽ 50% ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിക്കും. അതാത് ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളെ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വാഹന ഷോറൂമുകൾ മെയിൻ്റനൻസ് വർക്കുകൾക്ക് മാത്രം ജൂൺ 11 തുറക്കാവുന്നതാണ്. മറ്റ് പ്രവർത്തനങ്ങളും വിൽപ്പനയും അനുവദിക്കില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഭിഭാഷകരെയും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. സ്വകാര്യ ബസ് തൊഴിലാളികൾക്കും മുൻഗണന നൽകും. വയോജനങ്ങളുടെ വാക്സിനേഷൻ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്. അവശേഷിക്കുന്നവർക്ക് കൂടി ഉടൻ കൊടുത്തു തീർക്കും. കുട്ടികളിലെ കോവിഡ് ബാധയെപ്പറ്റി ശാസ്ത്രീയമായി പരിശോധിക്കും. വിദേശ രാജ്യങ്ങളിൽ കോവാക്സിന് അംഗീകാരം ലഭ്യമല്ലാത്തതിനാൽ 2 ഡോസ് കോവാക്സിൻ എടുത്തവർക്ക് വിദേശ യാത്ര ചെയ്യാൻ എന്ത് ചെയ്യാനാകുമെന്ന് പരിശോധിക്കും. നീറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ ചില സർട്ടിഫിക്കറ്റുകൾ റവന്യൂ ഓഫീസുകളിൽ പോയി വാങ്ങേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഓൺലൈനായി ലഭ്യമാക്കും. എല്ലാ പരീക്ഷകളും ജൂൺ 16 ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ജൂൺ 16 വരെയുള്ള എല്ലാ പരീക്ഷകളും സംസ്ഥാനത്ത് മാറ്റിവച്ചിരിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു.